ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കൊറോണ കഴിഞ്ഞാൽ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിൻ്റെ പറ്റിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല കിം ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആർക്കും ഒരു വ്യക്തതയുമില്ല ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളാണ് കിം ജോങ് ഉന്നിനെ ഈ ചെറിയ പ്രായത്തിൽ ഇത്ര ഗുരുതരമായ സങ്കീർണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചത് അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇതാണ് കാര്യം എന്തൊക്കെയാണെങ്കിലും ലോകം കണ്ട ഏറ്റവും ഭീകരനായ സ്വേച്ഛാധിപതിമാരിൽ ഒരാൾ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ സ്വന്തം ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ലായിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഒരു ശരാശരി സുമോ ഗുസ്തിക്കാരൻ്റെ ഭാരമുണ്ടായിരുന്നു കിമ്മിന് സദാസമയവും പുകവലി നമ്മുടെ ചിമ്മിനിയെ മറ്റും അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വില കൂടിയ വിദേശമദ്യം കണ്ടാൽ പിന്നെ ആട് കാടിവെള്ളം കുടിക്കുന്നത് പോലെയാണ് ഒറ്റ ഇരിപ്പിന് മുഴുവൻ അകത്താക്കും ഇതിനൊക്കെ കൂട്ടായി മേമ്പൊടിയായി കുടുംബ പാരമ്പര്യമായി കിട്ടിയ ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയവയും കേവലം മുപ്പത്തിയാറ് വയസ്സേയുള്ളൂ ചുറുചുറുക്കോടെ പ്രസരിപ്പോടെ ജീവിത നിലവാരം വെച്ച് ആരോഗ്യ ദൃഢഗാത്രനായി വിലസേണ്ട സമയം അപ്പോൾ കിമ്മിൻ്റെ ശരീരഭാരം എത്ര എന്നറിയണ്ടേ കുറവാണ് വെറും നൂറ്റി മുപ്പത്തി കിലോ മാത്രം അഞ്ചടി ആറിഞ്ച് മാത്രം ഉയരം തീവണ്ടി ഔദ്യോഗിക വാഹനമാക്കിയ ഭരണാധികാരിക്ക് നമ്മുടെ ഒരു മലയാള സിനിമയിലെ നായകൻ്റെ വട്ടപ്പേര് വേണമെങ്കിൽ കൊടുക്കാം തീവണ്ടി അതെ ഒരു ദിവസം നാല് മുതൽ ആറ് പാക്കറ്റ് സിഗരറ്റ് വരെ വലിച്ച് ഊതിവിടുന്ന കട്ട ചെയിൻ സ്മോക്കറാണ് കിം ചീസിനോടും വൈനിനോടും വല്ലാത്തൊരുതരം ഭ്രമം കിമ്മിനുണ്ടെന്നും പറയപ്പെടുന്നു ഇതേപ്പറ്റി നിരവധി തവണ ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളിലും മറ്റും രസകരമായ വാർത്തകളും വന്നിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നും തനിക്ക് ഇഷ്ടപ്പെട്ട ചീസ് കിം സ്ഥിരമായി ഓർഡർ ചെയ്തിരുന്നു അമിത അളവിൽ ചീസ് കഴിക്കുന്ന കിമ്മിന് ഡോക്ടർമാർ ഉപദേശം നൽകിയിരുന്നുവെങ്കിലും കക്ഷി അതൊന്നും കേൾക്കാറേയില്ലായിരുന്നു അത്രേ പ്രതിവർഷം മുന്നൂറ് കോടിയോളം രൂപയുടെ വിദേശ മദ്യമാണ് കിം ഉത്തര കൊറിയയിൽ ഇറക്കുമതി ചെയ്യിപ്പിക്കുന്നത് റഷ്യൻ വോഡ്ക ഫ്രഞ്ച് കോന്യാക്ക് ബ്രാൻഡുകളാണ് ഇവയിൽ കൂടുതലും ഫാസ്റ്റ് ഫുഡ് ശീലമാണ് കിമ്മിനെ പൊണ്ണത്തടിയനാക്കി മാറ്റിയത് തടിയും പ്രമേഹവും കിമ്മിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിനു മുമ്പ് ഒരു മാസം അപ്രത്യക്ഷനായ കിം അന്ന് കണങ്കാലിലുണ്ടായ മുഴ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയിരുന്നു കിമ്മിൻ്റെ പൂർവികന്മാരും ഇക്കാര്യത്തിൽ ഒട്ടും മോശക്കാരായിരുന്നില്ല കിമ്മിൻ്റെ അച്ഛൻ കിം ജോങ് ഉൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഹൃദയാഘാതത്തെ തുടർന്ന് എഴുപതാം വയസ്സിലാണ് അന്തരിച്ചത് ഇദ്ദേഹത്തിൻ്റെ പിതാവും ഉത്തര കൊറിയയുടെ സ്ഥാപകനുമായ കിം ഉൽ സൂങ് എൺപത്തി രണ്ടാം വയസ്സിൽ മരിച്ചതും ഹൃദയാഘാതം മൂലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മരിക്കുന്നത് വരെ കിം ഉൽ സൂങ് ആയിരുന്നു ഉത്തര കൊറിയൻ ഏകാധിപതി ഇവരെല്ലാം കടുത്ത പുകവലിക്കാരും പ്രമേഹ രോഗികളുമായിരുന്നു എന്നതാണ് സത്യം രസകരമായ സംഭവം എന്തെന്നാൽ തൊണ്ണൂറുകളിൽ തൻ്റെ പ്രിയപ്പെട്ട സിഗരറ്റ് ബ്രാൻഡായ ആഫ്രിക്കൻ പുകയില കൊണ്ട് നിർമ്മിച്ച റോത്ത് മാൻസിൻ്റെ പകർപ്പുകൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞരെവരെ നിയോഗിച്ച കക്ഷികളാണ് കിമ്മിൻ്റെ പൂർവികർ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വില കൂടിയ മദ്യങ്ങളിലൊന്നായ ഹെനീസ പാരഡൈസ് കോന്യാക് മദ്യം ഏറ്റവുമധികം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഉത്തര കൊറിയ കൂടാതെ മാക്ഡൊണാൾഡ്സ് ഉൽപ്പന്നങ്ങൾ രാജ്യത്തെത്തിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചൈനയിലേക്ക് അയച്ച ചരിത്രവും ഉത്തര കൊറിയയ്ക്കുണ്ട് എന്തായാലും ആകമൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ് ഉത്തര കൊറിയയെയും ഇപ്പോൾ ഏകാധിപതി കിങ് ജോങ് ഉന്നിനെയും പറ്റിയുള്ളത് സിഗരറ്റ് വലിയും മദ്യപാനവും ചീസും ഉൾപ്പെടെ പക്ക ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും പാരമ്പര്യമായുള്ള ജീവിതശൈലി രോഗങ്ങളുമെല്ലാം കിമ്മിനെ പൂട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും ശക്തനായ ഏകാധിപതി ജീവനോടെയുണ്ടോ അതോ ഇഹലോകവാസം വെടിഞ്ഞോ ആർക്കറിയാം സംഭവം ഉത്തര കൊറിയയിൽ ആയതിനാൽ ദൈവത്തിന് മാത്രം ഒരു പക്ഷേ അറിഞ്ഞേക്കാം ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്